സ്വാഗതം. ഷമി മനസ്സിലിൽ രാജേശ്വരി എന്നൊരു മകളുണ്ടാകുമോ? നമ്മളൊന്നു ചിരിച്ചു പോകും, അങ്ങനെയും ഉണ്ടാവാമെന്ന് പിന്നെ ചിന്തിച്ചു പോകും. പക്ഷേ ഷമി മനസ്സിലിൽ രാജേശ്വരി എന്ന മകളെ പിതാവ് അബ്ദുള്ള കാഞ്ഞങ്ങാട്ടെ മാഞ്ഞോത്ത് ക്ഷേത്രനടയിൽ നടന്ന വിവാഹ ചടങ്ങിൽ വരൻ വിഷ്ണുപ്രസാദിന് കൈപിടിച്ചു കൊടുത്തത് കണ്ട് കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. ശ്രീകോവിലിനു മുന്നിൽ ഭഗവതിയെ സാക്ഷിയാക്കി മതസൗഹാർദ്ദത്തിൻ്റെ മഹാമാതൃക കൊട്ടും കുരവയുമിട്ടത് ഞായറാഴ്ചയാണ്. ആ കല്യാണപ്പന്തലിലേക്ക് സ്വാഗതം. ഭഗവതിയുടെ തിരുനടയിൽ കാഞ്ഞങ്ങാട്ടെ വിഷ്ണുപ്രസാദ് മേൽപ്പറമ്പ് ഷമി മൻസിലിലെ രാജേശ്വരിയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ഉപ്പ അബ്ദുള്ളയുടെയും ഉമ്മ ഖദീജയുടെയും കണ്ണുകൾ മാത്രമല്ല സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകിയത് ഈ വിവാഹപ്പന്തലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയുമാണ്. വിശപ്പും ദാഹവും സ്നേഹവും പോലെ കണ്ണീരിനും ജാതിമതഭേദം ഇല്ലല്ലോ. സ്വന്തം ജാതിയും മതവും എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അത് അടിച്ചേൽപ്പിക്കാനുള്ളതല്ലെന്ന് അബ്ദുള്ളയും ഖദീജയും അവരുടെ മതത്തിൽ നിന്ന് തന്നെ പഠിച്ചതുകൊണ്ടാണ് രാജേശ്വരിയുടെ വിവാഹം മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹപ്പന്തലിലായത്. അബ്ദുള്ള ഖദീജ ദമ്പതിമാരുടെ വളർത്തുമകളാണ് തഞ്ചാവൂരുകാരിയായ രാജേശ്വരി എന്ന് പറഞ്ഞ് ഈ കഥ തുടങ്ങാനാവില്ല. അവൾ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അവളുടെ അച്ഛൻ ശരവണൻ കാസർഗോട്ടും മേൽപ്പറമ്പിലും കൂലിപ്പണിയെടുത്താണ് ജീവിച്ചത്. ഏറെക്കാലം അബ്ദുള്ളയുടെ കുഞ്ഞരിയത്തെ വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും പണിയെടുത്തു. എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു രാജേശ്വരിയെ തനിച്ചാക്കി അച്ഛൻ ശരവണനും മരിച്ചു. ഒരു പാവം പെൺകുട്ടിയെ അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ അബ്ദുള്ളയ്ക്കും ഭാര്യ ഖദീജയ്ക്കും കഴിഞ്ഞില്ല. അവർ അവളെ എടുത്തു വളർത്തി. മക്കൾ ഷമീമിനും നജീബിനും ഷെരീഫിനുമൊപ്പം അവരിൽ ഒരാളെപ്പോലെ അവരുടെ സഹോദരിയായി രാജേശ്വരിയും വളർന്നു. എന്നാൽ തങ്ങളുടെ മതവിശ്വാസങ്ങൾ അവളിൽ അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിച്ച് മതം മാറ്റുകയോ ചെയ്യുന്നത് തങ്ങളുടെ മതത്തിന് എതിരാണെന്ന് ആ ദമ്പതികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് രാജേശ്വരി രാജേശ്വരിയായി തന്നെ ആ വീട്ടിൽ വളർന്നു. ആ കഥയാണ് ഈ വിവാഹപ്പന്തൽ വരെ എത്തിയത്. പുതിയകോട്ടയിലെ ബാലചന്ദ്രൻ ജയന്തി ദമ്പതിമാരുടെ മകനാണ് രാജേശ്വരിക്ക് വരനായ വിഷ്ണു. കല്യാണം ക്ഷേത്രത്തിൽ വേണമെന്ന് വിഷ്ണുവിൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുസ്ലിം സമുദായക്കാർക്ക് കൂടി കയറാവുന്ന കാഞ്ഞങ്ങാട്ടെ മാഞ്ഞൂട്ട് ക്ഷേത്രത്തിൽ വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ചത്. തുടർന്ന് അബ്ദുള്ളയുടെയും ഖദീജയുടെയും വീട്ടുകാരുടെ ആശീർവാദങ്ങളോടെ വിവാഹം നടത്തുകയായിരുന്നു. വരന്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ പരസ്പരം കൈകൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത ശുഭമുഹൂർത്തത്തിൽ കുരവ മുഴങ്ങി. അപ്പോൾ അവരുടെയെല്ലാം കണ്ണുകളിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മനോഹരമായ ആ മുഹൂർത്തത്തിൽ വിഷ്ണു രാജേശ്വരിയുടെ കഴുത്തിൽ മിന്നുകെട്ടി. മകൾ രാജേശ്വരിയെ വിഷ്ണുപ്രസാദിന് കൈപിടിച്ചു കൊടുക്കുമ്പോൾ അവളെ വളർത്തി വലുതാക്കിയ അബ്ദുള്ളയുടെയും ഖദീജയുടെയും സന്തോഷം കണ്ട എല്ലാവരുടെയും കണ്ണും മനസ്സും നിറഞ്ഞു. ഈ കഥ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെയും, അതെ, മതസൗഹാർദ്ദത്തിൻ്റെ ഈ കണ്ണീരിൽ കുതിർന്ന് ഇല്ലാതാവുന്നതേയുള്ളൂ ഏത് പൗരത്വ നിയമ ഭേദഗതിയും. അത് അറിയേണ്ടവർ അറിയട്ടെ. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.